ജിഷ്ണുവിൽ ഒതുങ്ങുമോ കൃഷ്ണദാസിൻ്റെ ക്രൂരകൃത്യങ്ങളെന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തതായി ചർച്ച ചെയ്യുന്നത്. ശ്രീ വിജിൻ, ഇവിടെ ഈ ജിഷ്ണു പ്രണോയിയുടെ ഘാതകരെ കണ്ടെത്തുക എന്നതിലേക്ക് മാത്രമായി വിജിൻ കേൾക്കാമോ? വിജിൻ, ഇവിടെ ഈ ജിഷ്ണു പ്രണോയിയിലേക്ക് മാത്രമായി ചുരുക്കരുത് കൃഷ്ണദാസിൻ്റെ ക്രൂരകൃത്യങ്ങൾ. ഈ സംഭവത്തിൻ്റെ പിൻപറ്റി തന്നെയാണ് ലോ അക്കാദമി സമരം ഈ രൂപത്തിൽ വന്നത്, തോംസ് കോളേജിൻ്റെ കാര്യങ്ങൾ പുറത്തു വന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ രംഗത്ത് നടക്കുന്ന വിദ്യാർത്ഥി പീഡനത്തിൻ്റെ കഥകൾ ആ ചുവരുകളിൽ മാത്രം ഉറങ്ങാതെ പുറത്തേക്ക് നിലവിളികളായി വന്നത്. ഇവിടെ ഇപ്പോൾ ഈ പാമ്പാടി കോളേജിൻ്റെ കാര്യം മാത്രം എടുത്താൽ ജിഷ്ണു മാത്രമല്ല ഇതിലൊരു ഇരയായിട്ടുള്ളത്. സയ്യിദ് ഷമീം എന്ന വിദ്യാർത്ഥി, മുൻ വിദ്യാർത്ഥി, അവിടെ പഠിച്ചപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ ഫേസ്ബുക്കിൽ ലൈവായി വന്ന് പറയുകയുണ്ടായി. ആ കുട്ടിയും പറഞ്ഞു, എനിക്ക് അവിടെ വെച്ച് മരിക്കണമെന്ന് തോന്നിയ സന്ദർഭങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് എന്ന്, അവിടെ അടിമത്തമാണ് എന്ന്. ഇപ്പോൾ ഇങ്ങനെ ഞാൻ പ്രതിഷേധിക്കുന്നത് അന്ന് എനിക്ക് കഴിയാതിരുന്നത് കൊണ്ട് ഇപ്പോൾ ചെയ്യുകയാണ്, ഇതിൻ്റെ പേരിലും ഞാൻ കൊല ചെയ്യപ്പെട്ടാൽ എനിക്ക് കുഴപ്പമില്ല എന്ന്. നമ്മുടെ മുന്നിലുണ്ട് അത്. പോലീസ് എന്തെങ്കിലും നടപടിയെടുത്തോ? സഞ്ജു പ്രസാദ് എന്ന അവിടുത്തെ മുൻ അധ്യാപകൻ എന്തൊക്കെ തരത്തിലുള്ള പീഡനങ്ങളാണ് നടന്നത് എന്ന് അക്കമിട്ട് നിരത്തി പറഞ്ഞിട്ടുണ്ട്. വാണിയംകുളത്തെ മെഡിക്കൽ കോളേജിൽ, എന്ന് വെച്ചാൽ ഇതേ കേമൻ്റെ മെഡിക്കൽ കോളേജിൽ, വ്യാജരോഗിയായി ഈ പറയുന്ന മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ, നെഹ്റു കോളേജിൻ്റെ തന്നെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകർ പോയി കിടക്കണം, വിദ്യാർത്ഥികൾ പോയി കിടക്കണം, ജീവനക്കാർ പോയി കിടക്കണം. അങ്ങനെ കിടന്നാൽ അറ്റൻഡൻസും ബിരിയാണിയും മറ്റ് ഇൻറ്റേണൽ മാർക്കും ഇതെല്ലാം കിട്ടുക, ഇതൊക്കെ നടക്കുകയാണ് കേരളത്തിൽ. ഇതിൻ്റെ കേന്ദ്രബിന്ദു ഒരൊറ്റയാളാണ് കൃഷ്ണദാസ്. അതുകൊണ്ട് ജിഷ്ണുവിലേക്ക് മാത്രമായി ഇത് പരിമിതപ്പെടരുത്. വിജിൻ, ഇവിടെ തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ്. ഞാനിത് പറഞ്ഞു വരുമ്പോൾ വീണ്ടും ആ രീതിയിലേക്ക് ചർച്ചകൾ ഇങ്ങോട്ട് കൊണ്ടു. കാരണം ഞാനിവിടെ ഒരു SFI വക്താവായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ ഗവൺമെൻറ് സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ഈ പ്രശ്നങ്ങളും ചർച്ചകളും കണ്ടാൽ 6 മാസമായിട്ട് അധികാരത്തിൽ വന്ന ഈ കേരളത്തിലെ ഗവൺമെൻറ്റിനാണ് ഇതിനെല്ലാം ഉത്തരവാദിത്തം വന്ന രീതിയിലേക്കാണ് ഈ ചർച്ച കൊണ്ടുപോകുന്നത്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇവിടുത്തെ ചില മികച്ച തീരുമാനങ്ങളുണ്ട് ഈ വിഷയത്തിൽ. ഇവിടെ ജസ്റ്റിസ് ദിനേശൻ കമ്മിറ്റിയെ ഇതുമായി ബന്ധപ്പെട്ട് KK കുറുപ്പ് സാറും അതോടൊപ്പം തന്നെ RVG മേനോൻ സാറും ഉൾപ്പെടുന്ന ഒരു സംഘത്തെ കേരളത്തെ സ്വാശ്രയ മേഖലയെക്കുറിച്ച് വിശദമായി പഠിക്കാനും അവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ഗവൺമെൻറ് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യണമാർക്കുമായി ബന്ധപ്പെട്ട പീഡനങ്ങൾ, അതാണ് കേരളത്തിലെ സ്വാശ്രയ കോളേജുകൾ ഏറ്റവും പ്രധാനപ്പെട്ട പീഡനങ്ങൾ, ആ പീഡനങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നതിന് 4 VC മാരുടെ സംഘം MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ, അതിൻ്റെ കൺവീനറായി സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ, കാലിക്കറ്റ് വൈസ് ചാൻസലർ, ഇതൊക്കെ നടക്കട്ടെ. ഇതൊക്കെ കേട്ടാൽ തോന്നും, ഇതൊക്കെ കേട്ടാൽ തോന്നും ഈ സമിതികൾ ഇല്ല എങ്കിൽ, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ഈ സമിതികൾ ഇല്ലെങ്കിൽ മാത്രമാണ്, അല്ലല്ല, ഈ സമിതികൾ ഇല്ലെങ്കിൽ സാധ്യമാകുന്നതാണ് ഈ അഴിഞ്ഞാട്ടം. ഈ സമിതികൾ മാത്രമാണ് ഇതിന്റെ അന്തിമ പരിഹാരം. അങ്ങനെയൊന്നും തെറ്റിദ്ധരിപ്പിക്കരുത്. ഇവിടെ ഒരു പ്രശ്നം, ഈ പറയുന്ന സമിതികളെ രൂപീകരിക്കുക, അതുപോലെ തന്നെ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുക, റിപ്പോർട്ട് വന്നാൽ അപ്പോൾ എല്ലാം പരിഹരിക്കപ്പെടും എന്ന് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുക, അതൊക്കെ അവിടെ നിൽക്കട്ടെ. VS അച്യുതാനന്ദൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് കൊടുത്തൊരു കത്തുണ്ട്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ ചില സിൽബന്ധികളും അക്കാലത്ത് നിയമിക്കപ്പെട്ട പെൻഷൻ പറ്റിയ ചില ഉദ്യോഗസ്ഥരുമാണ് ഇപ്പോഴും സർവകലാശാലയെ, സാങ്കേതിക സർവകലാശാലയെ നയിക്കുന്നത്. ഇത്തരം സംഭവങ്ങളുണ്ടായാൽ സർക്കാരിൻ്റെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാനോ തക്ക സമയത്ത് ശക്തമായ ഇടപെടൽ നടത്താനോ ശേഷിയുള്ളവർ ആരും സർവകലാശാലയുടെ നേതൃത്വത്തിലില്ല. സാങ്കേതിക സർവകലാശാലയുടെ കീഴിൽ അരങ്ങേറുന്ന പരീക്ഷാ ക്രമക്കേടുകളും അഴിമതിയും സംബന്ധിച്ചെല്ലാം ഞാൻ നേരത്തെ സർക്കാരിനെ ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ സർക്കാരിനെ പോലും പ്രതിക്കൂട്ടിലാക്കുന്ന വിധത്തിൽ സാങ്കേതിക സർവകലാശാലയുടെ കീഴിലുള്ള സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഗുരുതരമായ സംഭവങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഒട്ടും വൈകാതെ സർവകലാശാല തലപ്പത്ത് സമഗ്രമായ അഴിച്ചുപണി നടത്തണം. അതിവേഗം ചെയ്യാവുന്നതാണ്. എന്താണ് ചെയ്യാത്തത്? ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് VS കത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഈ വിഷയത്തിൽ SFI സമരത്തിലാണ്. SFI അതിലും നല്ല കത്തുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. SFI ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരമെടുത്ത് മാതൃഭൂമിയിലും ഉൾപ്പെടെയുള്ള ചാനലുകളിൽ നിന്ന് ചർച്ച നടത്തിയതാണ്. കേരള സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങൾ വരുത്തണമെന്ന അതേ കാഴ്ചപ്പാടിൽ സമരം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തനം എന്ന രീതിയിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിരവധി കത്തുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ പരിശോധന നടത്താമെന്ന് ഗവൺമെന്റ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിനുവേണ്ടി ഇടപെടൽ നടക്കുന്നു. ഞങ്ങൾ മഹിജ എന്ന അരക്ഷിതയായ അമ്മ കത്ത് കൊടുത്താൽ അത് അവിടെ കിടക്കും. SFI കത്ത് കൊടുത്താൽ അത് അവിടെ കിടക്കും. VS കത്ത് കൊടുത്താൽ അത് അവിടെ കിടക്കും. VM സുധീരൻ കത്ത് കൊടുത്താൽ അത് അവിടെ കിടക്കും. യൂണിവേഴ്സിറ്റി ആരാണ് കൊണ്ടുവന്നത്? ഈ കേരള സാങ്കേതിക സർവകലാശാല യൂണിവേഴ്സിറ്റി ഇവിടെ കൊണ്ടുവന്നത് ആരാ? 2 വർഷം
ഈ യൂണിവേഴ്സിറ്റി ഈ കേരളത്തിൽ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ആരായിരുന്നു കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൂടി ഇതിന്റെ കൂടെ കൂട്ടത്തിൽ കൂട്ടിവെക്കണ്ടേ? ഈ അഞ്ചു മാസമായി ആറു മാസമായി അധികാരത്തിൽ വരുന്ന ഒരു ഗവൺമെന്റാണ് ഇതിന്റെ മൊത്തം കുഴപ്പം എന്ന് പറയുന്ന രീതി അതേതായാലും ശരിയല്ല. എങ്കിൽ പോലും ആരാണ് സാങ്കേതിക സർവ്വശാല കൊണ്ടുവന്നതും അതുപോലെ തന്നെ രണ്ടു വർഷമായി ഭരിക്കുന്നതും കൂടി വായിക്കണം. താങ്കൾ ഒരു വലിയ അബദ്ധത്തിലാണ് അല്ല വിജിൻ സഖാവ് ഒരു വലിയ അബദ്ധത്തിൽപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയാം. ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിൻ്റെ കാര്യം വേണു ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. മെഡിക്കൽ കോളേജിൽ ഒരു അധ്യാപികയെ അവിടെ നിന്ന് രാജിവെച്ച് പോയിട്ട് ഗുണ്ടകളെ വിട്ട് പിയൂൺ ഗുണ്ടകളെ വിട്ട് തല്ലിച്ച കഥ ഇന്ന് അവിടുത്തെ വിദ്യാർത്ഥികൾ പറഞ്ഞു. അതുമാത്രമല്ല മെഡിക്കൽ കോളേജിൽ തൊടാൻ പറ്റില്ല. മെഡിക്കൽ കോളേജിൽ ഡയറക്ടർ ഡെപ്യൂട്ടി ഡയറക്ടറൊക്കെ ഇരിക്കുന്നത് സഖാവിനൊക്കെ വേണ്ട ആളുകളാണ്. ഞാനതൊന്നും പേര് പറയണില്ല, ഞാനതൊന്നും പറയുന്നില്ല. പ്രശ്നം അതല്ല. അവിടെയൊക്കെ സ്ഥാനത്ത് മർമ്മങ്ങളുണ്ട് സുഹൃത്തെ, മർമ്മങ്ങളുണ്ട്. തൊടാൻ പറ്റില്ല, തൊട്ടാൽ പലതും വിഴിഞ്ഞു വീഴും. അവിടെയാണ് ഇപ്പം എനിക്ക് സാങ്കേതിക സർവകലാശാലയിൽ വേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച് ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്, SFI സമരം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല. മെഡിക്കൽ സർവകലാശാല വലിയ അഴിമതിയുടെ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. നമ്മളൊക്കെ നിയമപരമായി പോലും ഇടപെട്ടിട്ടുള്ള ആളാണ്. അവിടെ പോലും ഒരു ഇഞ്ച് 8 മാസം കൊണ്ട് മുമ്പോട്ട് പോയില്ല. ഈ ഗവൺമെൻറ് മാത്രം തെറ്റ്, ഡീൻ്റെ ഗവൺമെൻറ് നല്ലതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഗവൺമെൻറ് എല്ലാം ശരിയാക്കാൻ വന്നിട്ട് 8 മാസം കഴിഞ്ഞിട്ടും 1 ഇഞ്ച് മുമ്പോട്ട് പോകുന്നില്ല. അതാണ് VS കത്ത്, അതാണ് SFI കത്ത്, അതാണ് മഹിന്ദയുടെ കത്ത്, അതാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന സമരങ്ങൾ. അതിന് കാരണം വേണു ചോദിച്ചതുപോലെ ഇതിൽ മാത്രമല്ല, രണ്ട് കുട്ടികൾ ആസിഡ് കഴിച്ച് ആശുപത്രിയിൽ ഇപ്പോൾ കിടക്കുന്നുണ്ട്. ആശുപത്രിയിൽ രണ്ട് നഴ്സുമാർ അതൊക്കെ അടക്കം നമ്മൾ ചേർത്ത് വായിക്കണം. അങ്ങനെ വായിക്കുമ്പോഴാണ് ഇവർക്കുള്ള ഉന്നത ബന്ധങ്ങൾ മനസ്സിലാവുക. ആ ഉന്നത ബന്ധം ഇടത്താണോ വലത്താണോ പിന്നിലാണോ മുമ്പിലാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ബന്ധങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ചലനത്തെ നിയന്ത്രിക്കുന്നുണ്ട് എന്ന സത്യമാണ് നമ്മൾ അറിയേണ്ടത്. ഇതുതന്നെയാണ് ലോ അക്കാദമിയിൽ ഉണ്ടായത്, ഇതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്, ഇതെല്ലാ സ്ഥലത്തും നമ്മളിത് കാണുകയാണ്. അതാണ് മാറ്റേണ്ടത്. കേരളത്തിൽ നിയമവാഴ്ച ഇല്ല എന്ന് സ്വകാര്യ സ്വാശ്രയ മാനേജ്മെന്റുകൾക്ക് കൃത്യമായ ബോധ്യം ഉണ്ടാക്കി കൊടുത്തതിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്തം കഴിഞ്ഞ നിങ്ങളുടെ സർക്കാരാണെന്നാണ്. അല്ല, ഒരിക്കലുമല്ല. ഞാനൊരു കാര്യം പറയാം, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരായ ഗവൺമെൻറ്റിൻ്റെ സമീപനമാണ് പരിശോധിക്കപ്പെടേണ്ടത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ജിഷ്ണു പ്രണോയിയുടെ മരണമാണ് ഇത്രയും വിവാദങ്ങൾ അല്ലെങ്കിൽ മറ്റു കോളേജുകളിലേക്ക് അത് പടർന്നതും കേരളത്തിലെ സ്വാശ്രയ മേഖലയുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുള്ളത്? ഈ ഗവൺമെൻറ്റിൻ്റെ സമീപനമാണ് ഇവിടെ പരിശോധിക്കപ്പെടേണ്ടത്. ഇവിടെ കൃഷ്ണദാസ് ആരാണ്? ഇവിടെ ഈ ഗവൺമെൻറ് വന്നപ്പോൾ ആദ്യത്തെ 3 മാസങ്ങൾക്കിടയിൽ തന്നെ ഞങ്ങൾ സമരം ആരംഭിച്ചു. SFI DYFI ആ സമരത്തിലുണ്ടായിരുന്നില്ല. മെഡിക്കൽ കോളേജിലെ ഫീസ് വർദ്ധനവിനെതിരെയായിരുന്നു. ആ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് കൃഷ്ണദാസ് ആയിരുന്നു. ചില മാനേജ്മെന്റുകൾ 40,000 രൂപ ഫീസ് കുറയ്ക്കാമെന്ന് പറഞ്ഞിട്ടും മുഖ്യമന്ത്രി, ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഒരു മിനിറ്റ് മറ്റ് മാനേജ്മെന്റുകൾ പോലും പറഞ്ഞിട്ടും പിണറായി വിജയനുമായി കൂട്ടുചേർന്ന് കൃഷ്ണദാസ് ആ സമരം അട്ടിമറിക്കാൻ ശ്രമിച്ചു. അതാണ് കൃഷ്ണദാസും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ടാണ് ഇത്രയും 38 ദിവസങ്ങൾ കഴിയേണ്ടി വന്നു ഒരു എന്താ പറയുക, ഈ ബന്ധപ്പെട്ട പ്രതികളെ അവർക്കെതിരെ കേസ് ചാർജ് ചെയ്യാൻ എന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നേരത്തെ ആകാമായിരുന്നു ഒന്ന്. മറ്റൊരു കാര്യം കൂടി എനിക്ക് വിജയനോട് പറയാനുണ്ട്. നിങ്ങൾ കാണിക്കുന്ന ആത്മഹത്യാപരമായ മൗനം, ഇത്തരം കാര്യങ്ങളിൽ കുറ്റകരമായി നിങ്ങൾ വച്ചു പുലർത്തുന്ന മൗനമാണ് സർക്കാർ വിലാസം സംഘടനകളായി നിങ്ങൾ മാറിയതാണ് ഇതിലൊന്നും പരിഹാരമാകാതെയാകുന്നത്. ലോ അക്കാദമി സമരം ഒരുപക്ഷേ കേരളത്തിൽ CPM നേതൃത്വത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ സിൻഡിക്കേറ്റ് ആർജവത്തോടെ ഒരു തീരുമാനമെടുത്തിരുന്നെങ്കിൽ 10 ദിവസം മുമ്പ് ആ സമരം തീരുമായിരുന്നു. ഇവിടെ കൃഷ്ണദാസിനെതിരെ നേരത്തെ കേസെടുത്തിരുന്നെങ്കിൽ ഡീനിനോടും കൃഷ്ണദാസിന്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്താ? അതുപോലെ തന്നെ അവിടുത്തെ PRO രാഷ്ട്രീയ പാരമ്പര്യം, ഒരു നിമിഷം, PRO രാഷ്ട്രീയ പാരമ്പര്യം എന്താണ്? ഇനി KSU നിരാഹാര സമരം നടത്തിയല്ലോ, എത്ര ദിവസം നടത്തി? എന്തോ ഞാൻ മറുപടി പറയാം. എന്തുമായിക്കൊള്ളട്ടെ, കൃഷ്ണദാസിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം, നാട്ടിലുള്ള വിവിധ ആളുകൾ വിവിധ രാഷ്ട്രീയ കക്ഷികളിലൊക്കെ വിശ്വാസമർപ്പിക്കുന്നവരായിരിക്കാം. ഇനി അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ എന്തുമായിക്കൊള്ളട്ടെ, എന്താ ഇവിടെ പ്രശ്നം? ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന ഈ കേസ്, ആ കോളേജുമായി ബന്ധപ്പെട്ട് നമ്മളറിയുന്ന ദുർനടപ്പുകൾ, ആരാണ് നടപടിയെടുക്കേണ്ടത്? അതല്ലേ പ്രശ്നം. അവിടെ PRO ആരാണ്? ഇനി മാനേജർ ആരാണ്? ചെയർമാൻ ആരാണ്? ഇതൊന്നും പ്രശ്നമല്ല. ഇവിടെ ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി, ഈ ഭരണകർത്താക്കൾ, അവർ ഇവരെ സംരക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം.
അഴിയെണ്ണുമോ അഴിമതിക്കാർ ഇടവേളയ്ക്ക് ശേഷം.